ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഓൺലൈൻ മാധ്യമമായ ന്യൂസ് ക്ലിക്കിനെതിരെ നീക്കങ്ങളുമായി വീണ്ടും മോദി സർക്കാർ രംഗത്ത്. അമേരിക്കൻ ദിനപത്രമായ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ആയുധമാക്കിയാണ് ഈ നീക്കം. ചൈനയിൽ നിന്ന് പണം പറ്റുന്ന US വ്യവസായിയിൽ നിന്ന് ന്യൂസ് ക്ലിക്ക് അടക്കം പല മാധ്യമങ്ങൾക്കും ഫണ്ട് ലഭിക്കുന്നുവെന്നാണ് വാർത്ത ആരോപിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ ചൈനയുടെ അജണ്ടയ്ക്ക് പ്രാമുഖ്യം ലഭിക്കുന്നതായി ഈ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ആരോപിക്കുന്നു. IT കൺസൾട്ടിംഗ് സ്ഥാപനമായ തോട്ട്വർക്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ശ്രീലങ്കൻ വംശ നെവില്ലെ റോയ് സിംഗത്തെയാണ് ചൈനീസ് ഏജന്റായി ആക്ഷേപിക്കുന്നത്. എന്നാൽ സിംഗത്തിന് ചൈനീസ് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചതായി തെളിയിക്കുന്നതൊന്നും റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് സിംഗം പ്രതികരിച്ചു. ചൈനയിലടക്കം ബിസിനസ് ബന്ധങ്ങളുള്ള ശതകോടീശ്വരനായ സിംഗം നിലവിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം നിരവധി NGOകൾക്കും സഹായം നൽകുന്നുണ്ട്. അമേരിക്കയുടെ സാമ്രാജ്യ താൽപര്യങ്ങളെ തുറന്നെതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനാൽ US ഭരണകൂടത്തിന്റെ ശത്രുപട്ടികയിലാണ് സിംഗം. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂസ് ക്ലിക്കിനെ കടന്നാക്രമിച്ചു. ചൈനീസ് പണം പറ്റി ന്യൂസ് ക്ലിക്ക് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും സഹായിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. ഇതേ ആരോപണം ലോക്സഭയിൽ BJP MP നിഷ്കാന്ത് ദുബെയും ഉയർത്തിക്കാട്ടി. ദുബെയുടെ അടിസ്ഥാനരഹിതമായ ആരോപണം രേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ നേതാവ് അധിർ രഞ്ജൻ ചൌധരി സ്പീക്കർക്ക് കത്തു നൽകി. സിംഗത്തിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് 2018 നേരിട്ടുള്ള വിദേശ നിക്ഷേപവുമായി 9.59 കോടി രൂപ ന്യൂസ് ക്ലിക്കിന് ലഭിച്ചിരുന്നു. സിംഗവുമായി ബന്ധമുള്ള വിവിധ NGOകളിൽ നിന്നായി 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 28.29 കോടി രൂപ സേവനങ്ങൾക്ക് പ്രതിഫലമായും ലഭിച്ചിട്ടുണ്ട്. വിദേശ പണം ലഭിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2021 ഫെബ്രുവരിയിൽ ന്യൂസ് ക്ലിക്ക് ഓഫീസിലും എഡിറ്റർ പ്രബീർ പുർക്കായ്സ്ത അടക്കമുള്ളവരുടെ വീടുകളിലും മറ്റുമായി 5 ദിവസം നീണ്ട റെയ്ഡ് നടത്തി. എന്നാൽ ഇടപാടുകളെല്ലാം നിയമപരമാണെന്ന് ബോധ്യപ്പെട്ട ED സംഘത്തിന് മടങ്ങേണ്ടി വന്നു.